നിക്ഷേപകരെ വഞ്ചിച്ച് പിണറായി സർക്കാർ. പതിനായിരക്കണക്കിന് നിക്ഷേപകരാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ തകർന്നതിലൂടെ പെരുവഴിയിലായിരിക്കുന്നത്. പലരും മരിച്ചു, ചിലർ ആത്മഹത്യ ചെയ്തു. തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് നീതി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാരിന്റെ സംവിധാനത്തിൽ പോലീസിന്റെയും സഹായം അവർക്ക് ലഭിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ചില നിയമങ്ങളും ചില കോടതികളും ചില കോടതി ഉത്തരവുകളും ഒക്കെ തന്നെ കേരളത്തിൽ വ്യാപകമായി ജനങ്ങൾ അറിഞ്ഞത്. വർഷങ്ങളായി കേരളത്തിൽ സാമ്പത്തിക നിക്ഷേപ തട്ടിപ്പുകൾ നടക്കുകയാണ്. ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കേരളം. അതുകൊണ്ട് തന്നെ നിരവധി ധനകാര്യ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുമ്പോൾ കേരളത്തിലെ തൃശൂർ ജില്ലയാണ്. ആയിരക്കണക്കിന് കുറിക്കമ്പനികൾ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അവിടെ പൊട്ടിമുളച്ച് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ തുടങ്ങി പ്രവാസികളുടെയും കർഷകന്റെയും കൂലിപ്പണിക്കാരന്റെയും പണം നിക്ഷേപമായിട്ട് അയാളുടെ പെട്ടിയിലേക്ക് എത്തുന്നു. ഒരു നിക്ഷേപം ലഭിക്കുന്നതിനു വേണ്ടി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. അങ്ങനെ ആ നിക്ഷേപം സ്വരൂപിച്ചു കഴിയുമ്പോൾ ആ പണം കൊണ്ട് ധൂർത്തടിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപന മുതലാളിമാർ എന്ന് പറയുമ്പോൾ ചെറുതു മുതൽ വലുതുവരെ വൻ കമ്പനികൾ വരെ ഇതാണ് അവസ്ഥ. ആഡംബര വാഹനമില്ലാത്ത ഒരു ധനകാര്യ സ്ഥാപന മുതലാളിമാരും കേരളത്തിലില്ല. അത് ജനങ്ങൾക്ക് പരിശോധിക്കാം. ഈ ആഡംബര ജീവിതം, സിനിമാ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ, ഒരുപക്ഷെ ആഡംബര വാഹനത്തിൽ തന്നെ മാനേജർമാർ വീട്ടുപടിക്കൽ എത്തുമ്പോൾ പാവം പിടിച്ച നിക്ഷേപകർ ചതിക്കപ്പെടുകയാണ്. അങ്ങനെ കേരളത്തിൽ നിരവധി ധനകാര്യ സ്ഥാപനങ്ങൾ തകർത്തിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അവിടെയൊന്നും നിക്ഷേപകർക്ക് നീതി ലഭിച്ചിരുന്നില്ല. വർഷങ്ങളോളം കേസ് പറഞ്ഞ് അവസാനം ഒന്നുമില്ലാതെ പലരും കേസുകൾ ഉപേക്ഷിച്ചു, നിരവധി തട്ടിപ്പുകൾ. അല്പം കഴിയുമ്പോൾ മാധ്യമങ്ങളും ജനങ്ങളും പണം പോയ നിക്ഷേപകരൊക്കെ തന്നെ ഇത് മറക്കാൻ തയ്യാറാകും. അതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ തട്ടിപ്പ് നടത്തുന്നവർക്ക് വ്യക്തമായിട്ടറിയാം എത്ര നാൾ ഇത് ജനങ്ങളിൽ സജീവമായിട്ട് നിൽക്കുമെന്ന്. എന്നാൽ ഈ തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങളെയും അതിന് ചുക്കാൻ പിടിക്കുന്ന സഹായിക്കുന്ന ജീവനക്കാരെയും പ്രതിക്കൂട്ടിലാക്കുവാൻ ഒരു നിയമമുണ്ട്. 2019 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബഡ്സ് നിയമങ്ങൾ അത് നിക്ഷേപകന് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് പണം ഏറെക്കുറെ തിരിച്ചു കിട്ടാൻ ഉതകുന്ന ഒരു നിയമമാണ് 2019 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. എന്നാൽ ഇത് ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുമ്പോൾ അതിന് ചില നിബന്ധനകളും ഉപനിയമങ്ങളും വേണം. അങ്ങനെയാണ് ഓരോ സംസ്ഥാനവും ഇത് നടപ്പിലാക്കുന്നത്. 2019 മുതൽ നിയമമുണ്ടെങ്കിലും കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല. മാറി മാറി വന്ന സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും കുറ്റക്കാരാണോ? 2019 പിണറായി സർക്കാരാണ് ഭരിച്ചിരുന്നത്. ആ നിയമം ഇതുവരെ ഇവിടെ നടപ്പിലാക്കുവാൻ മടിച്ചു. പോപ്പുലർ തട്ടിപ്പിനോടുകൂടി തന്നെ നിക്ഷേപകരിൽ ഒരു വിഭാഗം ഹൈക്കോടതിയിൽ തുറന്ന യുദ്ധത്തിന് തയ്യാറായതോടെയാണ് 2019 ഇങ്ങനെയൊരു നിയമമുണ്ടായെന്നും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നും ഇതുണ്ടെങ്കിൽ, ഇത് നടപ്പിലായെങ്കിൽ കേരളത്തിലെ നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് പോപ്പുലർ നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവർക്ക് ഒരു പരിധിവരെ നീതി ലഭിക്കും, അവരുടെ പണം തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായത്. ഈ നിയമം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പോപ്പുലറിന് മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് നടന്നാൽ ആ സ്ഥാപനത്തിന്റെ ഉടമയെയോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയോ അതിൽ പങ്കാളികളായ ജീവനക്കാര്, മാനേജർമാരുൾപ്പെടെയുള്ള ജീവനക്കാരെയും പ്രതികളാക്കിക്കൊണ്ട് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അത് ലേലം ചെയ്ത് പ്രത്യേക അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് ബഡ്സ് കോടതിയിൽ കൂടി അത് യഥാർത്ഥ അവകാശികൾക്ക് നിയമമനുസരിച്ച് കോടതി നടപടികളിലൂടെ വിതരണം ചെയ്യുന്ന ഒരു നടപടിക്രമമാണിത്. ഇതിന് ബഡ്സ് കോടതികൾ വേണം. കേരളത്തിൽ ഈ പോപ്പുലർ തട്ടിപ്പ് ഉണ്ടാകുന്നിടം വരെ ബഡ്സ് കോടതികൾ എന്താണെന്ന് പോലും അഭിഭാഷകർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല. ഈ ബഡ്സ് കോടതികൾ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ്
ശാസനയെ തുടർന്നാണ് കേരളത്തിൽ ബഡ്സ് കോടതികൾ പ്രഖ്യാപിക്കുവാൻ പിണറായി സർക്കാർ തയ്യാറായത്. 14 ജില്ലയിലും പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു ജില്ലയിലും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടിയിരുന്നു. കോടതിയുടെ ശാസനയിൽ മറികടക്കാൻ വേണ്ടി 14 ജില്ലയിലും ബഡ്സ് കോടതികൾ എന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്ന് ഞങ്ങൾക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് ബഡ്സ് കോടതിയിലാണ് തങ്ങൾ പരാതി കൊടുക്കേണ്ടത്, എവിടെയാണ് തങ്ങൾക്ക് നീതി കിട്ടുന്നത് എന്നറിയാതെ സാധാരണപ്പെട്ട നിക്ഷേപകർ ഇപ്പോഴും ആശങ്കയോടെ കഴിയുകയാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു വശം കൂടി പറയണം. ബഡ്സ് കോടതി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിനെ സഹായിക്കുവാൻ ഒരു അതോറിറ്റി വേണം. കോമ്പറ്റന്റ് അതോറിറ്റി എന്നാണ് ഇതിന്റെ പേര്. എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ഒരു അതോറിറ്റി വേണം. അതിന് ഒരു തലവൻ വേണം. സീനിയർ IAS ഉദ്യോഗസ്ഥർ തന്നെ അതിന്റെ തലപ്പത്തിരിക്കും. അവരുടെ ജോലിയാണ് ഈ സ്വത്തുവകകൾ കണ്ടെത്തി, കണ്ടുകെട്ടി, അത് ലേലം ചെയ്ത് വിറ്റ് പണം സ്വരൂപിക്കുക എന്നുള്ളത്. കേരളത്തിലും കോമ്പറ്റന്റ് അതോറിറ്റി നിലവിൽ വന്നു. മറ്റൊന്നും കൊണ്ടല്ല, നിക്ഷേപകരുടെ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഗ്രൂപ്പ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ ചെറിയ പോരാട്ടമൊന്നുമല്ല നടത്തി, വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി. അങ്ങനെ കേരളത്തിൽ പിണറായി സർക്കാരിന് കോമ്പറ്റന്റ് അതോറിറ്റിയെ ഇവിടെ നിയമിക്കേണ്ടിരുന്ന തലപ്പത്ത് ഒരു തലവനെ, സഞ്ജയ് കൌളിനെ, സീനിയർ IAS ഉദ്യോഗസ്ഥനെ എന്റെ തലപ്പത്ത് നിയോഗിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. കാരണം നിക്ഷേപകർ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അങ്ങനെ സീനിയർ IAS ഉദ്യോഗസ്ഥൻ തലപ്പത്ത് വന്നുകൊണ്ട് കേരളത്തിൽ കോമ്പറ്റന്റ് അതോറിറ്റി നിലവിൽ വന്നു. ബഡ്സ് കോടതികളും കേരളത്തിൽ പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ എത്തി. എന്നാൽ അവിടെയും ചവിട്ടി. തുടർച്ചയായി വരുന്ന ഹൈക്കോടതി ഉത്തരവുകൾ നടപ്പിലാക്കാതെ വിമുഖത കാണിച്ചു പിണറായി സർക്കാർ. നിക്ഷേപകർക്ക് നീതി കൊടുത്തിട്ടില്ല. കോമ്പറ്റന്റ് അതോറിറ്റി നിലവിൽ വന്നെങ്കിലും അതിന് ഓഫീസോ വിലാസമോ ഫോൺ നമ്പറോ നിക്ഷേപകർക്ക് ബന്ധപ്പെടുവാൻ ഒരു ഇമെയിൽ വിലാസമോ ഒന്നും നൽകിയില്ല. കോമ്പറ്റന്റ് അതോറിറ്റിയുടെ ഓഫീസ് എവിടാന്ന് പോലും ജനങ്ങൾക്ക് അറിയാൻ വയ്യാതായി. ഇപ്പോഴും ജനങ്ങൾ അജ്ഞരാണ്. സഞ്ജയ് കൌൾ എന്ന ഒരു വ്യക്തിയെ മാത്രം അത് നിയമിച്ചു എന്ന് മാത്രം അറിയാം. അതുകൊണ്ട് തന്നെ തട്ടിപ്പിനിരയായ നിക്ഷേപകർ എവിടെ എങ്ങോട്ട് ആരോട് പരാതിപ്പെടും എന്നുള്ളൊരവസ്ഥയിലാണ്. അവർക്ക് ഓഫീസ് കൊടുക്കുന്നതിനോ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ പ്രവർത്തനം ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനോ പിണറായി സർക്കാർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ബഡ്സ് കോടതികൾ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെയും പ്രവർത്തനം ഏറെക്കുറെ നിലച്ചു എന്ന് പറയാം. അപ്പോൾ എവിടെ നിന്നാണ് നീതി? ആരാണ് നീതി കൊടുക്കേണ്ടത്? ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഭരണം നിർവഹിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്. ലക്ഷോപലക്ഷം വരുന്ന നിക്ഷേപകർ പെരുവഴിയിൽ അവർ കഴിയുമ്പോഴും ഇവിടെ ഏതാനും ചില മുതലാളിമാർക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കോമ്പറ്റന്റ് അതോറിറ്റിയെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നോക്കുകുത്തിയായി വെച്ചിരിക്കുന്നു? എന്തുകൊണ്ട് ബഡ്സ് കോടതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നില്ല? ബഡ്സ് റൂൾ പോലും കേരളത്തിൽ ഫ്രെയിം ചെയ്തത് പോപ്പുലർ നിക്ഷേപകരുടെ പോരാട്ടത്തിലൂടെയാണ്. കോടതി പോരാട്ടത്തിലൂടെ അല്ലാതെ പിണറായി സർക്കാർ ഒരു ഇഞ്ച് പോലും നിക്ഷേപകർക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് തുടക്കം മുതൽ പരിശോധിച്ചാൽ അറിയാം. പോപ്പുലർ നിക്ഷേപ തട്ടിപ്പ് ബ്രാഞ്ചുകൾ, ഹെഡ് ഓഫീസുകൾ അടഞ്ഞു തുടങ്ങിയപ്പോൾ, പലരും പരാതിയുമായി വന്നപ്പോൾ, സാക്ഷാൽ DGP തന്നെ ഉത്തരവിട്ടു, ഒറ്റ FIR മതി, കോന്നി പോലീസ് സ്റ്റേഷൻ എടുത്തിരിക്കുന്ന ആനിയമ്മ കോശിയുടെ പേരിൽ ഒറ്റ FIRൽ വേണം കേരളത്തിലെ 10,000 കേരളത്തിന് പുറത്തുള്ള 10,000 FIRകൾ പരാതികൾ രജിസ്റ്റർ ചെയ്യണം. ആർക്കും പ്രത്യേകം FIR വേണ്ട. വളരെ വിചിത്രമായ ആ ഉത്തരവിനെതിരെ പോപ്പുലർ നിക്ഷേപകർ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞു, എത്ര പരാതി വന്നാലും ആ പരാതിക്കെല്ലാം പ്രത്യേകം FIR ഇടണം എന്ന് പറഞ്ഞു. എന്നിട്ടും എങ്ങും എത്തിയിട്ടില്ല. 30,000 പരാതിക്കാരുണ്ട്. എന്നാൽ വളരെ തുച്ഛമായിട്ടുള്ള FIRകൾ മാത്രമേ പോലീസ് രജിസ്റ്റർ ചെയ്തു. പോപ്പുലർ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോലീസിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എന്തിനാ പിണറായി സർക്കാരിൽ പോലും ഉണ്ട്? അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആ പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് തുടക്കം മുതൽ അരങ്ങേറിയത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒളിവിൽ കഴിഞ്ഞപ്പോഴും അവരെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചു പോലീസ്. അറസ്റ്റ് ചെയ്തപ്പോഴും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവർക്കൊരുക്കി. ഇന്റർനെറ്റും ഫോണുകളും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി, അത് രഹസ്യമായി തന്നെ പലർക്കും കൊടുത്തു. കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു.
അവിടെയും നിക്ഷേപകർ ഇടപെട്ടപ്പോഴാണ് പലതിനും തടസ്സമുണ്ടായത്, പലതും വിച്ഛേദിക്കുവാൻ ഇടയായത്. നാഥനില്ലാത്ത അവസ്ഥയിൽ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകൾ നിന്നപ്പോൾ അവിടെ നിന്ന് മാനേജർമാരുൾപ്പെടെയുള്ളവർ അടിച്ചു മാറ്റിയത് ലക്ഷങ്ങളോ ഒരുപക്ഷെ കോടികളോ ആണ്. തുറന്നുകിടുന്ന ഈ സ്ഥാപനങ്ങൾ സീല് ചെയ്യുവാൻ പോലീസ് മടി കാണിച്ചു. മാസങ്ങളോളം അങ്ങനെ കിടന്നപ്പോൾ അവിടുത്തെ സ്വർണവും പണ്ടവും ഒക്കെ തന്നെ കൈക്കലാക്കിയത് ചില ജീവനക്കാരും ചില മാനേജർമാരും അന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവസാനം ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിട്ട് ഈ ബ്രാഞ്ചുകളൊക്കെ തുറന്ന് പരിശോധിക്കുന്നത്. ചില ബ്രാഞ്ചുകൾ തുറന്നപ്പോൾ വെറും കടലാസ് കഷ്ണമല്ലാതെ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്ക് രക്ഷപ്പെടാനും തെളിവുകൾ നശിപ്പിക്കാനും ഉള്ളതുകൂടി വലിച്ചുവാരി മാറ്റി അടിച്ചു മാറ്റാനുള്ള ഒരവസരം കേരള പോലീസും സംസ്ഥാന സർക്കാരും അതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു. ഇപ്പോഴും നിക്ഷേപർ പെരുവഴിയിലാണ്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണ്. ഇരട്ടച്ചങ്കുണ്ടെന്നും പല ധൈര്യ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, കൊട്ടിഘോഷിച്ച് 2 പിണറായി സർക്കാരും വന്നു, ഭരണം മെച്ചമാണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയ പ്രതികളെ സംരക്ഷിക്കുന്നു? 10,000 നിക്ഷേപകരുടെ കണ്ണീര് അല്ലെങ്കിൽ മരിച്ചു വീണവരുടെ കണ്ണീര് ആത്മഹത്യ ചെയ്തവരുടെ കണ്ണീര് എന്തുകൊണ്ട് പിണറായി വിജയൻ കണ്ണു തുറന്ന് കാണുന്നില്ല? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ നിക്ഷേപകർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ജനപ്രതിനിധികൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് പിന്തുണ കൊടുത്തിട്ടില്ല? പ്രതികൾക്ക് പുറത്തു നിന്നുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ കേസുകൾ ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് ശ്രമം നടത്താൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി അവർ കൊട്ടേഷൻ ടീമുകളെ ഇറക്കിയിട്ടുണ്ട്. സാമ്പത്തികം നിക്ഷേപകർക്ക് ലഭിക്കേണ്ട പണം അല്ലെ നിക്ഷേപകരുടെ പണം വാരിക്കോരി അഭിഭാഷകർക്കും കൊട്ടേഷനും ടീമിനും കൊടുത്തുകൊണ്ട് ഈ കേസുകൾ തേച്ചു മായ്ച്ചു കളയാൻ ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല നിക്ഷേപകരെയും സ്വാധീനിച്ചു കഴിഞ്ഞു. പല നിക്ഷേപ സംഘടനകളിലെയും ചില നേതാക്കളെയൊക്കെ അവർ സ്വാധീനിച്ചോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. കാരണം ആദ്യകാലത്ത് വളരെ ശക്തമായിട്ട് വാദിച്ചു നിന്ന നിക്ഷേപകർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിന്ന പല സംഘടനകളും ഇന്ന് നിശബ്ദമാണ്. എന്തുകൊണ്ട് നിശബ്ദമായി എന്ന് ഞങ്ങൾക്കറിയില്ല. സംഘടനകളുടെ പ്രവർത്തനം നിശബ്ദമായി, അവരുടെ നിയമപരമായിട്ടുള്ള പോരാട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ശബ്ദിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ പലരും പിന്നോക്കം പോയി, സർക്കാർ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല, ബഡ്സ് കോടതികളിലേക്ക് കേസുകൾ നീങ്ങുന്നില്ല, സഞ്ജയ് കൗളിനെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി സഞ്ജയ് കൗളിന് സാവകാശം കൊടുക്കുന്നില്ല, അതിനുള്ള അനുവാദം കൊടുക്കുന്നില്ല, മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പോപ്പുലർ നിക്ഷേപ തട്ടിപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ബഡ്സ് കോടതികൾ വേണം, ബഡ്സ് നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കണം. ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരവധി തട്ടിപ്പുകൾ നടക്കും. പോപ്പുലർ തട്ടിപ്പ് നടന്നതോടുകൂടി മാത്രമാണ് ഇത്തരം ചില നിയമങ്ങളെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞത്. കേരളത്തിൽ ഏത് സാമ്പത്തിക തട്ടിപ്പ് നടന്നാലും അവിടെയെല്ലാം നിക്ഷേപകർക്ക് പണം മുടക്കിയവർക്ക് തുണയായി വരേണ്ട ഈ നിയമം ഇപ്പോഴും ചവറ്റുകുട്ടയിൽ ഉറങ്ങുകയാണ്. ആരൊക്കെയോ അതെടുത്ത് തലയിണക്കീഴിൽ വെച്ചിരിക്കുക. നിശബ്ദമായിരിക്കണം ആ നിയമം, ആ നടപടികൾ, ആ കോടതികൾ, കോമ്പറ്റന്റ് അതോറിറ്റി ഇതൊക്കെ തന്നെ നിശബ്ദമായിരിക്കണം. എന്തിന്? ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറയും. ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരവധി തട്ടിപ്പുകൾ. ആദ്യം നടന്നത് കേരള ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് KHFL എന്ന തട്ടിപ്പ്. 29 ബ്രാഞ്ചുകളിലൂടെ കോടികൾ തട്ടിപ്പ് നടത്തി. ആ കേസും ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. നിക്ഷേപകർ ഇപ്പോഴും കണ്ണീരും കൈമായി കഴിയും. പിന്നീട് വന്നതാണ് പോപ്പുലർ നിക്ഷേപ തട്ടിപ്പ്. അവിടെയും നിന്നില്ല. പത്തനംതിട്ടയിൽ ഓമല്ലൂരുള്ള തറയിൽ ഫിനാൻസ് തട്ടിപ്പ്, വെറും 4 ആ തട്ടിപ്പ്, അതും കേസുകൾ എങ്ങും എത്തുന്നില്ല. പിന്നെയുമുണ്ട് സഹകരണ മേഖലയിലുള്ള പലതും. കരുവണ്ണൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ് തന്നെ ഒരു പ്രത്യേകത കേസാണ്. അങ്ങനെ നിരവധി നിക്ഷേപ തട്ടിപ്പുകൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിലെ ക്രിസ്റ്റൽ ഫിനാൻസ് തട്ടിപ്പ്, തിരുവല്ല SN Finance തട്ടിപ്പ്, ചേർപ്പുളശ്ശേരി HDB നിധി ലിമിറ്റഡ്. ഇനിയുമുണ്ട് പറയാനാണെങ്കിൽ 100 തട്ടിപ്പുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നടന്നു. ഇത് ഇവിടെയൊക്കെ നിക്ഷേപകർക്ക് നീതി ലഭിക്കണമെങ്കിൽ കൃത്യമായി ബഡ്സ് നിയമങ്ങളും ബഡ്സ് കോടതികളും കോമ്പറ്റന്റ് അതോറിറ്റിയും ശക്തമായിട്ടുള്ള മുഖം നോക്കാതെയുള്ള നടപടികളുണ്ടാകണം. എന്നാൽ ഇപ്പോഴും നിശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിനിരയായ നിക്ഷേപകർക്കൊന്നും തന്നെ നീതി ലഭിക്കുന്നില്ല, നീതി വൈകിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ മറ്റ് നിരവധി തട്ടിപ്പുകൾ നടത്താൻ കളമൊരുങ്ങുകയാണ്. സഹകരണ മേഖലയിലെ മിക്ക പ്രസ്ഥാനങ്ങളും അഴിമതിയുടെ കൂത്തരങ്ങായി മാറി.
സ്വന്തം ഇഷ്ടക്കാരെയും പാർട്ടിക്കാരെയും ബന്ധുക്കളെയും നിയമിച്ചുകൊണ്ട് അധിക ബാധ്യതകൾ പല സംഘങ്ങൾക്കുമുണ്ട്. പല സംഘങ്ങളും ധൂർത്തിലേക്കാണ് പോകുന്നത്. നിയമവിരുദ്ധമായിട്ട് ലോണുകൾ കൊടുത്തുകൊണ്ട് കണക്കിലില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പല സ്ഥാപനങ്ങളും ഇന്ന് തകർച്ചയിലാണ്. അതിൽ ചുരുക്കം ചിലത് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അത് വന്നതുപോലും വളരെ ആശങ്കയിലാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും തകർച്ചയിൽ. വൻ സാമ്പത്തിക ബാധ്യതയാണ്, ധൂർത്താണ് മിക്ക സ്ഥാപനങ്ങളിലെയും തകർച്ചയ്ക്ക് പ്രധാന കാരണം. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് ധനകാര്യ സ്ഥാപന ഉടമയും ഉപയോഗിക്കുന്നത് കോടികളോ ലക്ഷങ്ങളോ വിലയുള്ള ആഡംബര കാറുകൾ. ഇത് നിക്ഷേപകരുടെ പണമാണ്. പ്രവാസികൾ വിയർപ്പ് ഒഴുക്കിയുണ്ടാക്കിയ പണവും, കർഷകൻ പാടത്തും പറമ്പിലും പണിയെടുത്ത പണവും, അപ്പോൾ എന്തിന് തെങ്ങുകയറുന്ന തൊഴിലാളിയും, അങ്ങനെയുള്ള നിരവധി തൊഴിലാളികളുടെ പണം. അവർ ഒരു സമ്പാദ്യമായിട്ട് അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് പെൻഷനല്ല, അവർക്ക് അതിന്റെ പലിശ കൊണ്ട് കഴിയാം എന്നുള്ള ലക്ഷ്യത്തിലാണ് പണമിട്ടത്. അമിത പലിശ മോഹിച്ചല്ല, കാരണം സർക്കാരിന്റെ സംവിധാനങ്ങളിൽ ദേശസാൽകൃത ബാങ്കുകളിൽ വളരെ തുച്ഛമായിട്ടുള്ള പലിശയാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ ഇത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ചു. എന്നാൽ ഈ പണം നിക്ഷേപമായി ലഭിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് തൂർത്തും ആഡംബര ജീവിതവും നയിക്കുകയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ, മുതലാളിമാർ, കമ്പനി ഉടമകൾ. അവർക്കറിയാം കുറച്ചുനാൾ ജയിലിൽ കിടന്നാൽ മതി, നിക്ഷേപകനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ വ്യക്തമായി പറയുന്നത്, പിണറായി സർക്കാർ ഒന്ന് ചെയ്യണം, എത്രയും പെട്ടെന്ന് ബഡ്സ് നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കണം. ഇത്ര നാളും നടന്ന തട്ടിപ്പിൽ ആയിരക്കണക്കിന് 10,000 നിക്ഷേപകർ തട്ടിപ്പിന് ഇരയായിരിക്കും. അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ, അവരുടെ നഷ്ടപ്പെട്ടു പോയ പണം കുറെയെങ്കിലും തിരിച്ചു ലഭിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ബഡ്സ് നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കണം. ഒപ്പം ഇനിയും വരാനിരിക്കുന്ന തട്ടിപ്പിൽ ഇത്തരം വലിയ ഒരു വാള് തങ്ങളുടെ നേരെ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തട്ടിപ്പ് നടത്താൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന, അതിന് കോപ്പുകൂട്ടുന്ന പലരും ഇതിൽ നിന്ന് പിന്നോട്ട് പോകും. അതുകൊണ്ട് മുഖം നോക്കാതെയുള്ള നടപടിയാണ് ധൈര്യശാലിയെങ്കിൽ പിണറായി വിജയം ചെയ്യേണ്ടത്. നിക്ഷേപകർ ഇപ്പോഴും കടുത്ത ആശങ്കയിലാണ്. ആ ആശങ്ക നിക്ഷേപകർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്.